ഹായ് ഫ്രണ്ട്സ്, എ കെ ക്രിയേഷൻസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഏഷ്യാസാറ്റ് 5 100.5 ഡിഗ്രി ഈസ്റ്റ് ഒന്ന് ട്രാക്ക് ചെയ്യാം. നമുക്കിതിൽ ഒരുപാട് അറബിക് ചാനലുകൾ ലഭിക്കുന്ന സാറ്റലൈറ്റാണ്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇപ്പോഴും ഏഷ്യാസാറ്റ് 5 100.5 ഡിഗ്രി ഈസ്റ്റ് കൂടി അറബിക് ചാനൽ കിട്ടുന്നുണ്ടോയെന്ന്. ഞാനിന്ന് ട്രാക്ക് ചെയ്യുന്നത് ഏഷ്യാസാറ്റ് 5 100.5 ഡിഗ്രി ഈസ്റ്റ് ആണ്. ഞാൻ ഉപയോഗിച്ചുള്ളൊരു ആറ് ഡിഷാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ട്രാക്ക് ചെയ്ത് നോക്കാം. ഇത് ഡിഷിൻ്റെ മുൻപുള്ള പൊസിഷനാണ്, അതായത് കിഴക്ക് ഭാഗത്തുള്ള പൊസിഷനാണ്. ഡിഷ് ശരിക്കും കിഴക്ക് ഭാഗത്തേക്കാണ് മുഴുവനായിട്ട് തിരിഞ്ഞിരിക്കുക. എന്നാൽ കിഴക്ക് ഭാഗത്ത് ഇത്തിരി തെക്കോട്ട് തിരിയുന്നൊരു പൊസിഷനാണ്. ഇപ്പോൾ അലുമിൻ്റെ സൈഡിലൊരു ഡോട്ട് കാണാം, അത് തെക്കോട്ടോ വടക്കോട്ടോ വരുന്ന വിധത്തിലും വെച്ചാൽ മതി. ഇങ്ങനെ ഒരേ കാര്യം പലതരത്തിൽ പറയുന്നത് പുതിയത് പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന ഒരുപാട് പേരുണ്ട്, അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇത് ഡിഷിൻ്റെ സ്റ്റാൻഡിൽ നിന്ന് മുകളിലേക്ക് വരുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ്. അങ്ങനെ നമുക്ക് മുകളിലേക്ക് വരുമ്പോൾ അലുമിൻ്റെ ബോക്സ് കാണാം, നേരെ മുമ്പിൽ ഇടത്ത് ഭാഗത്തേക്കാണ് വരുന്നത്. പിന്നെ ശരിക്കും അലുമിൻ്റെ ഉള്ളിലൊരു കമ്പ് ഉണ്ടായിരിക്കും, അത് തെക്ക് വടക്കാക്കി വെച്ചാലും നമ്മുടെ അലുമിൻ സ്ക്യൂ കറക്റ്റായി. പിന്നെ നമുക്കൊന്ന് ഉയർത്താനോ താഴ്ത്താനോ അല്ലെങ്കിൽ ഇത്തിരി അടുത്തോട്ടോ വലത്തോട്ടോ അഡ്ജസ്റ്റ് ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഡിഷിൻ്റെ പുറകിൽ എത്ര ഇഞ്ചായാലും ഉയർത്തി നോക്കാം. ഇങ്ങനെ ഉയർത്തുന്ന ഈ ഒരു അളവ് പല കമ്പിൻ്റെ ഡിഷിനനുസരിച്ചും വ്യത്യാസപ്പെടാം. എൻ്റെ കയ്യിലുള്ള ഡിഷായിരിക്കില്ല നിങ്ങളുടെ കയ്യിൽ, അപ്പോൾ ആ ഡിഷിൻ്റെ കമ്പനിക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും. ഞാനിവിടെ ഉയർത്തി വെച്ചുള്ളത് 27 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1.5 ഇഞ്ചാണ്. ഇനി നമുക്ക് ഡിഷ് ആൻറ്റിന ഏത് ഭാഗത്തേക്കാണ് തിരിഞ്ഞിരിക്കുന്നത് നോക്കാം. ഏറ്റവും കൂടുതലും കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ് ഡിഷ് ആൻറ്റിന തിരിഞ്ഞിരിക്കുന്നത്. സിഗ്നൽ വരുന്നതും കിഴക്ക് ഭാഗത്തു നിന്നാണ്. അപ്പോൾ കിഴക്ക് ഭാഗത്ത് ഇത്തിരി തെക്കോട്ട് തിരിയുന്നൊരു പൊസിഷനിലാണ് നമുക്ക് ഏഷ്യാസാറ്റ് 5 100.5 ഡിഗ്രീസിൻ്റെ സിഗ്നൽ വരുന്ന ഭാഗം. ഇങ്ങനെയെല്ലാം കാണിക്കുന്നത് പുതിയായിട്ടൊരു സാറ്റ് ട്രാക്ക് ചെയ്യുന്നവർക്ക് വളരെ പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇനി നമുക്ക് TV സ്ട്രോങ് ഫ്രീക്വൻസി വേണം, അതുപോലെ റിസീവറിൻ്റെ സെറ്റിങ്സ് എല്ലാം സെറ്റ് ചെയ്യണം. ഇത് നേരത്തെ ചെയ്തിട്ട് വേണം ഇത്രയും കാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിന് ശേഷം ചെയ്താലും മതി. ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ള LMB ഫ്രീക്വൻസി 5150, LMB പവർ ഓൺ ആക്കാണ്ട് ഓൺ ആക്കുക, അതുപോലെ DC സ്വിച്ച് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഓരോ റിസീവറും കമ്പനിക്ക് അനുസരിച്ച് അതിൻ്റെ സെറ്റിങ്സിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. നമുക്കിതിലൊരു സ്ട്രോങ് ഫ്രീക്വൻസി വേണം. സ്ട്രോങ് ഫ്രീക്വൻസി ആയിട്ട് 2 ഫ്രീക്വൻസി എടുക്കാം. 1 ഇവിടെ കാണാൻ 90% ഉണ്ട്, 38-60 വെർട്ടിക്കൽ 30,000. അതുപോലെ തന്നെ മറ്റൊരു ഫ്രീക്വൻസിൻ്റെ 39-60 ഹൊറിസോണ്ടൽ 30,000, ഇതിന് 82% ഉള്ളൂ. ഏറ്റവും നല്ല സ്ട്രോങ് ഫ്രീക്വൻസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് 38-60 വെർട്ടിക്കൽ 30,000 ആണ്. അതിന് 90% സിഗ്നൽ ഉണ്ട്. ഞാനിവിടെ ബ്ലൈൻഡ് സ്കാൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന റിസീവറിൽ സിഗ്നൽ കാണിക്കാം. നമുക്കിവിടെ 38-59 വെർട്ടിക്കൽ 30,000 90% സിഗ്നൽ ഉണ്ട്. മറ്റ് ഫ്രീക്വൻസി 39-60 ഹൊറിസോണ്ടൽ 30,000 82% ഉണ്ട്. ഇപ്പോൾ വെർട്ടിക്കൽ ഫ്രീക്വൻസി ഹൊറിസോണ്ടൽ ഫ്രീക്വൻസി ആയി, വെർട്ടിക്കലിനാണ് 90% സിഗ്നൽ ഉണ്ട്. ഞാനിവിടെ ഒരു സാറ്റലൈറ്റ് ആഡ് ചെയ്യുകയാണ്. പച്ചവട്ടം പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ വിൻഡോ ഓപ്പൺ ആയി വരും. ഇവിടെ സാറ്റലൈറ്റ് ആംഗിൾ ഉള്ളിടത്ത് ഞാൻ 100.5 ഡിഗ്രി ഈസ്റ്റ് എന്ന് അടിച്ചിട്ടുണ്ട്. ബാൻഡ് ചോദിച്ചോദ്യം സി ബാൻഡും സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ LMB ഫ്രീക്വൻസി ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ 5150 LMB ഫ്രീക്വൻസി കൊടുക്കുന്നത്, അല്ലെങ്കിൽ സാധാരണ LMB അല്ലെങ്കിൽ 1 കേബിൾ സൊല്യൂഷൻ LMB സിംഗിൾ സൊല്യൂഷൻ LMB 5150, അതിൻ്റെ കൂടെ 5750 സെലക്ട് ചെയ്യുക. ഞാനൊരു സാധാരണ LMB ആണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് LMB ഫ്രീക്വൻസി 5150 സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഓൾ ടൈപ്പ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ബ്ലൈൻഡ് സ്കാൻ ചെയ്ത് നോക്കാം. നമുക്ക് ഈ പൊസിഷനിൽ ഏഷ്യാസാറ്റ് 5 100.5 ഡിഗ്രീസിൻ്റെ ഒരു പൊസിഷനിൽ, അതായത് എൻ്റെ ഈ 6 ഡിഷ് എത്ര ചാനലുകളാണ് എത്ര ഫ്രീക്വൻസിയാണ് അതിന് സിഗ്നൽ ലഭിക്കും നോക്കാം. നമുക്കിവിടെ ഫ്രീക്വൻസികൾ ഓരോന്നായിട്ട് ട്യൂൺ ആവുന്ന കാണാം. ഇപ്പോൾ എത്ര ചാനലാണ് എത്ര ഫ്രീക്വൻസി കിട്ടുമെന്ന് നമുക്ക് അറിയാനുള്ളൂ. നമുക്കിതിൽ ഒരുപാട് അറബിക് ചാനൽ ലഭിക്കുന്ന സാറ്റലൈറ്റാണ് ഏഷ്യാസാറ്റ് 5 100.5 ഡിഗ്രി ഈസ്റ്റ്. എനിക്കിവിടെ 16 ഫ്രീക്വൻസികളാണ് ആഡ് ആയിട്ടുള്ളത്. ഇവിടെ നമുക്ക് 69% ആയി. ഇത് 100% കംപ്ലീറ്റ് ആകുമ്പോൾ
അതിൽ മാക്സിമം എത്ര ഫ്രീക്വൻസി സിഗ്നൽ നമ്മുടെ ഡിഷിൽ വന്നിട്ടുണ്ടോ അതെല്ലാം നമുക്ക് ഇവിടെ ട്യൂണാവുകയും ചാനൽ ലഭിക്കുകയും ചെയ്യും. എനിക്കിവിടെ 81% 16 ഫ്രീക്വൻസിയാണ് കിട്ടിയത്. എനിക്ക് 16 ഫ്രീക്വൻസിയാണുള്ളൂ, 97% 100% അപ്പോൾ ഈ 16 ഫ്രീക്വൻസികളിലായിട്ട് എത്ര ചാനലുകൾ ലഭിക്കും നോക്കാം. 16 ഫ്രീക്വൻസി ട്യൂൺ ആയാലും അതിൽ ചില ഫ്രീക്വൻസിക്ക് സിഗ്നൽ കുറവാണെങ്കിൽ നമുക്ക് ചാനൽ ട്യൂൺ ആവില്ല. നമുക്ക് ഇവിടെ ഇപ്പോൾ 12 ചാനൽ ട്യൂണായി, 18 റൈറ്റ് സൈഡിൽ കുറച്ച് റേഡിയോ ചാനലും ട്യൂൺ ആവുന്നത് കാണാം. ചില റേഡിയോ ചാനലൊക്കെ നല്ല അടിപൊളി ചാനൽ ആവാറുണ്ട്. അപ്പോൾ നമുക്കിതിലൊരു തമിഴ് ചാനലുണ്ട്, നമ്മുടെ ഇന്റർസാറ്റ് 17:66 ലഭിക്കുന്ന ഏഞ്ചൽ ടി വി എന്ന തമിഴ് ചാനലും നമുക്ക് ഏഷ്യാസാറ്റ് 5 100.5 ഡിഗ്രീസ് ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മക്കയിലെ ചാനലൊക്കെ കാണാം. മക്കയിലെ പരിപാടി ലഭിക്കുന്ന 5 പരിപാടിക്ക് ലഭിക്കുന്ന ചാനൽ നമുക്ക് ഏഷ്യാസാറ്റ് 5 100.5 ഡിഗ്രീസ് ലഭിക്കുന്നുണ്ട്. ഇതൊരു റംസാൻ മാസം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അറബി ചാനലും നമുക്ക് 100.5 ഡിഗ്രീസ് കൂടി കാണാം. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ ട്രാക്ക് ആയിട്ടുള്ളത് 81 ചാനലായി. ഇവിടെ റേഡിയോ ചാനലായിട്ട് 51 ചാനലുകളും ട്യൂണായത് കാണാം. ഇവിടെ 85 ഇതിൽ കുറച്ച് ചാനൽ പേ ഫോർമാലെ ചാനലുകളുണ്ട്. ഇതാണ് നമ്മുടെ ചാനൽ ലിസ്റ്റ്. എനിക്കിവിടെ ട്യൂണായിട്ടുള്ളത് 86 ചാനലുകളാണ് ട്യൂണായിട്ടുള്ളത്. ഇതാണ് നമ്മുടെ തമിഴ് ചാനൽ ഏഞ്ചൽ ടി വി. നമുക്കിതിൽ അറബി ചാനലുകളുണ്ട്, ഒരുപാട് അറബി ചാനൽ ലഭിക്കുന്ന സാറ്റലൈറ്റാണ് ഏഷ്യാസാറ്റ് 5 100.5 ഡിഗ്രീസ്റ്റ്. ഇവിടെ ഓരോ ചാനലും പേരും ലിസ്റ്റും കാണാം. കുറച്ച് ചാനൽ പേ ഫോർമാറ്റുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ വീഡിയോ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, തുടർന്ന് ഓൾഡൊന്നും സെലക്ട് ചെയ്യുക. എനിക്ക് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോകളും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. കൂടുതൽ വീഡിയോകൾക്ക് വീഡിയോ താഴെയുള്ള പ്രൊഫൈൽ ചിത്രം ക്ലിക്ക് ചെയ്യുക. മുകളിൽ വീഡിയോസ് പോയാൽ ഞാൻ നേരത്തെ ചെയ്തുള്ള വീഡിയോകളെല്ലാം കാണാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് വീഡിയോസ് ഒന്നും പ്ലേലിസ്റ്റ് ഒന്ന് കാണാം. അതിലെല്ലാം പഴയ വീഡിയോകളും ലേറ്റസ്റ്റ് വീഡിയോകളെല്ലാം കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് ഏഷ്യാസാറ്റ് 5 100.5 ഡിഗ്രീസിൽ പേ ഫോർമാറ്റിലുള്ള ഒരുപാട് ചാനലുകളുണ്ട്. അതുപോലെ ഒരുപാട് അറബിക് ചാനലുകളും ഏഷ്യാസാറ്റ് 5 100.5 ഡിഗ്രീസിൽ ലഭിക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് ലഭിക്കുന്ന ചാനലുകൾ ലിസ്റ്റ്. ഇന്റർസാറ്റ് 17 ലഭിക്കുന്ന ഏഞ്ചൽ ടി വി എച്ച് ഡി ചാനലാണെങ്കിൽ ഇത് HD ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, SD ചാനലാണ്.